അറിഞ്ഞു അറിഞ്ഞില്ല, പറഞ്ഞു പറഞ്ഞില്ല, ഇങ്ങനെ ഓർത്തെടുക്കാനും പറയാനും കഴിയുന്ന വിവരങ്ങൾ പലതാണ്. യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച ഒരനിശ്ചിതാവസ്ഥയ്ക്കും ഒരു പുകമറയ്ക്കും അന്ത്യമാകുന്നില്ല. തീർച്ചയായും അത്, കാരണം ഇത്തരത്തിൽ ഈ സോളാർ കേസിലെ പുതിയ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അന്നത്തെ ഈ സോളാർ സമരകാലത്തെ എൽ ഡി എഫ് കൺവീനർ ആയ വൈക്കം മിഷൻ ഒരു തുറന്ന പുറച്ചിൽ മാതൃഭൂമി ന്യൂസിലൂടെ നടത്തിയിരിക്കുന്നത്. ഈ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനം പുറത്തു വന്നതിന് പിന്നാലെ ഒത്തുതീർപ്പ് ചർച്ച നടന്നു എന്ന് സ്ഥിരീകരിച്ച് ജോൺ ബ്രിട്ടാസ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. ആ ചർച്ച സി പി നടത്തതിന്റെയൊക്കെ അറിവോടുകൂടി എന്നതായിരുന്നു ബ്രിട്ടാസിന്റെ ആ സമയത്തെ പ്രധാനപ്പെട്ട പ്രതികരണം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെയൊക്കെ പൂർണ്ണമായും തള്ളുകയാണ് ആ സമയത്ത് എൽ ഡി എഫ് കൺവീനർ ആയ വൈക്കം മിഷൻ. അദ്ദേഹം പറയുന്നത് സി പി എമ്മിന്റെയോ ഏതെങ്കിലും എൽ ഡി എഫ് നേതാക്കളുടെയോ അറിവോടെ അല്ല ബ്രിട്ടാസ് ചർച്ച നടത്തിയതെന്നാണ് വൈക്കം മിഷൻ പ്രധാനമായും പറയുന്നത്. എൽ ഡി എഫ് യോഗത്തിൽ ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയെ സംബന്ധിച്ച് ഒരു കാര്യവും ആ സമയത്ത് ചർച്ചകൾ തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്തരത്തിൽ എങ്ങനെയാണ് ഇതൊരു ചർച്ചയിലേക്ക് പോയതെന്ന് സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് എൽ ഡി എഫ് കൺവീനർ കൂടിയ അദ്ദേഹം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ ഡി എ പ്രേമചന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ പ്രതികരണമാണ്. ഈ ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് നടക്കുന്നതിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്നായിരുന്നു എൽ ഡി എഫ് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്നതായിരുന്നു എൻ ഡി എ പ്രേമചന്ദ്രന്റെ പ്രതികരണം. അതായത് അദ്ദേഹം സെക്രട്ടറിയുടെ മുന്നിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു എൽ ഡി എഫ് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നതായി പ്രതികരണം വരുന്നത് എന്നതായിരുന്നു എൻ ഡി എ പ്രേമചന്ദ്രന്റെ പ്രതികരണം. അതിനെയും ഈ വൈക്കം മിഷൻ പൂർണ്ണമായും തള്ളുകയാണ്. ഈ സമരം തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിൽ സമരം അവസാനിപ്പിക്കേണ്ട രീതികളെ കുറിച്ച് എൽ ഡി എഫിൽ വളരെയധികം കാര്യക്ഷമമായി ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു എന്നാണ് വൈക്കം മിഷൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബ്രിട്ടാസിനെ സംബന്ധിച്ച് ഇനി പലതും വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം എൽ ഡി എഫ് യോഗത്തിൽ ഇത്തരത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഏത് നേതാവിന് വേണ്ടിയാണ്, ഏത് സി പി എം നേതാവിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തിരുവഞ്ചൂരുമായും അതുപോലെ തന്നെ ചെറിയ ദ്വീപുമായൊക്കെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചർച്ച നടത്തിയത്, ഒത്തുതീർപ്പ് ചർച്ച നടത്തിയതെന്ന് ചുരുങ്ങിയ പക്ഷം പാർട്ടി നേതാക്കളോടെങ്കിലും പാർട്ടി പ്രവർത്തകരോടെങ്കിലും ജോൺ ബ്രിട്ടാസിന് വ്യക്തമാക്കേണ്ടതായി വരും.